നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഞ്ച് ട്രിക്സുകളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള അഞ്ച് പ്രധാന ടിപ്സുകൾ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ സംബന്ധിച്ചാണ്. വളരെ രസകരമായിട്ടുള്ള ട്രിക്കാണ്. നമുക്ക് ചില സമയത്ത് ഒരു പാട്ടിൻ്റെ വരികൾ കിട്ടാതെ, എന്നാൽ അതിൻ്റെ ഒരു റിതം, അതായത് മൂളിപ്പാട്ട് പാടാൻ നമുക്ക് തോന്നും, പക്ഷേ ആ പാട്ട് ഏതാണെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ സഹായത്തോടുകൂടി ആ പാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് മനസ്സിൽ ആ ഒരു പാട്ടിൻ്റെ ഒരു മൂളക്കമുണ്ട് എങ്കിൽ ജസ്റ്റ് ഒന്ന് മൂളിയാൽ മതി, നിങ്ങൾക്ക് ആ പാട്ട് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ് വിളിക്കുക. ഹേ ഗൂഗിൾ. അതിനുശേഷം ഗൂഗിൾ അസിസ്റ്റൻ്റ് എടുത്ത് പറയുക ഫൈൻഡ് ദ മ്യൂസിക് എന്ന് പറയുക. ഫൈൻഡ് ദ മ്യൂസിക്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് പറയും നിങ്ങൾ ഒരു പാട്ടൊന്ന് മൂളാൻ പറയും. അപ്പൊ നിങ്ങൾ ഇതായതുപോലെ ഒന്ന് മൂളിയേക്കുക. ഇങ്ങനെ മൂളിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൂഗിള് രണ്ട് മൂന്ന് സജഷൻ നമുക്ക് കാണിക്കും. അത് നമ്മൾ മൂളിയത് ആ ഒരു ഋതത്തിനോട് സാമ്യമുള്ള, ഏറ്റവും സാമ്യമുള്ള മൂന്ന് പാട്ടുകൾ ഇതുപോലെ സജഷൻ കാണിക്കും. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടാവും എത്ര പെർസെൻറ്റേജ് ഒക്കെയാണ് നമ്മുടെ ആ ഒരു മൂളക്കവുമായിട്ട് ആ ഒരു പാട്ടിനുള്ള സാമ്യമെന്ന്. ഇത്ര പെർസെൻറ്റേജ് വേണ്ട, ഓരോന്ന് നോക്കിയാൽ അറിയാം. മൂന്നിനും മൂന്ന് പെർസെൻറ്റേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു പാട്ടിന് താഴെയായിട്ട് വിവിധ ആപ്ലിക്കേഷനുകളിൽ ഈ ഒരു പാട്ടുണ്ട്, അതിലേതില് നമുക്കിത് പ്ലേ ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ സ്പോട്ടിഫൈ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗാന സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബ് ഏതാണെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്ക് യൂട്യൂബ് സെലക്ട് ചെയ്യാം. യൂട്യൂബ് സെലക്ട് ചെയ്തിനാൽ നേരെ ആ പാട്ട് അവിടെ നമുക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് പ്ലേ ആവും. അതൊരു രസകരമായ ട്രിക്കാണത്. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരും. മൊബൈലിൽ ഗെയിം കളിക്കാത്തവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ ധാരാളം ഗെയിമുകൾ ഇങ്ങനെ ഫോണിൽ കുത്തി എറിച്ച് ഇൻസ്റ്റാൾ ചെയ്യും. അവസാനം സ്റ്റോറേജ് ഒന്നും ഇല്ലാതെയാകും. നമ്മളാണെങ്കിൽ നിരവധി ആപ്ലിക്കേഷനുകൾ ഇന്ന് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോറേജുകളില്ലാത്ത ഒരു മൊബൈലിലെ നമുക്ക് നൂറുകണക്കിന് ഗെയിമുകൾ എങ്ങനെ കളിക്കാം? അതാണ് അടിപൊളി ട്രിക്ക്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക, അതിൽ poki.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു പരസ്യശല്യം ഇല്ലാണ്ട് നിരവധി ഗെയിമുകൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പല കാറ്റഗറികളായിട്ട് ആയിരക്കണക്കിന് ഗെയിമുകൾ ഇതിലുണ്ട്. ചെറിയ ഗെയിം തൊട്ട് നല്ല അടിപൊളി ഗ്രാഫിക്സ് ഉള്ള ഗെയിമുകൾ വരെയുണ്ട്. ജസ്റ്റ് ഗെയിം സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. നെറ്റിന് സ്പീഡ് ഉണ്ടായാൽ മതി, പെർഫോമൻസിന് ഒരു കുറവുണ്ടാവില്ല നിങ്ങളുടെ ഫോണിൽ. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഗെയിമുകൾ കളിക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെന്നുള്ള പേടി വേണ്ട. നിങ്ങൾക്ക് ഇത്തരത്തിൽ നൂറുകണക്കിന് ഗെയിമുകൾ എപ്പോൾ വേണമെങ്കിലും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ കളിക്കാൻ poki.com എന്ന ഈ ഒരു സൈറ്റ് സഹായിക്കാം. ഇനി മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ധാരാളം സെയിലുകൾ നടക്കുകയാണ് അല്ലേ. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, അജിയോയിൽ, മിന്ത്രയിൽ എല്ലായിടത്തും ഭയങ്കര സെയിൽ, വൻ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നു. ഇവിടെയൊക്കെ നമുക്ക് എന്തായാലും സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ക്യാഷ് കൊടുക്കണം. ഇവിടെ നിന്നും സേവ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് കൂടിയാണ് ഗോപൈസ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഗോപൈസ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാ പ്ലാറ്റ്ഫോമും ഈ ഒരു ഗോപൈസയിലുണ്ട്. അപ്പോൾ ഈ ഗോപൈസ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാമെന്നാണ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 25 രൂപ അവിടെ ഫസ്റ്റ് തന്നെ സൈൻ അപ്പ് ബോണസായിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നതിനോടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കാൻ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അങ്ങനത്തെ നിങ്ങളുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയാൽ ഇതുപോലെ ആപ്ലിക്കേഷനിൽ നിരവധി ഡീലുകൾ കാണാം, നിരവധി ബ്രാൻഡുകളുടെ ഐക്കണുകൾ മുകളിൽ കാണാം, പിന്നെ കുറേ അധികം പ്ലാറ്റ്ഫോമുകൾ, അതായത് ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ, അങ്ങനെയുള്ള സകല ഇതിൻ്റെയും കുറേ ഐക്കണുകൾ നമുക്ക് കൂടെ കാണാൻ പറ്റും ഓരോ ബാനറായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒപ്പം നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് കിട്ടുന്നു കൂടി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് നിരവധി ബ്രാൻഡുകളുടെയും നിരവധി പ്ലാറ്റ്ഫോം, ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെയും പേരുകളുണ്ട്. അതിനോടൊപ്പമൊക്കെ ഷോപ്പ് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം എത്ര പെർസെൻറ്റേജ് ആണ് ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ആ ഷോപ്പ് നൗ എന്നതിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇതുപോലെ കാണിക്കും. അതിനോടൊപ്പം അവരുടെ ഡീലുകളുടെ കുറേ കാര്യങ്ങൾ കൂടി കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ആമസോണിൻ്റെ സെയിൽ നടക്കുന്നു, അതിൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ നടക്കുന്നു, ബിഗ് ബില്യൺ ഡേ സെയിൽ നടക്കുന്നുണ്ട്, ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നു. ഇതിന് രണ്ടിനും വെവ്വേറെ പെർസെൻറ്റേജാണ് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വേഗം അതിൽ ഗെറ്റ് റിവാർഡ്സ് എന്നത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ കൂടെ ഓപ്പൺ ആവും. നമ്മൾ പോയിട്ട് സെലക്ട് ചെയ്ത് സാധനം വാങ്ങുക.
ഇനി അതുപോലെ തന്നെ നമുക്ക് ആമസോണിലും സാധനങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആയാലും നിങ്ങൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് അതിൻ്റെ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതായിരിക്കും അതിൽ ഓപ്പൺ ആവുക. ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. നിങ്ങൾ സാധാരണ വാങ്ങുന്ന പോലെ പ്രൊഡക്റ്റുകൾ വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ആപ്ലിക്കേഷനിൽ വന്നിട്ട് അതിൻ്റെ ഇടതുവശത്തുള്ള മെനുവിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു 25 രൂപയുടെ കിടപ്പുണ്ട്. ആ ഒരു 25 രൂപ തന്നെ സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ അത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ ആ 25 രൂപ എന്ന് ആണെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നടത്തിയ ട്രാൻസാക്ഷനൊക്കെ ഇതുപോലെ ഹിസ്റ്ററി കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എത്ര രൂപയ്ക്കാണോ സാധനങ്ങൾ വാങ്ങിയത് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കറക്റ്റായിട്ട് കൺഫേംഡ് ആയിട്ട് കാണിക്കും. അപ്പോൾ കൺഫേംഡ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിനിമം 250 രൂപ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. ഗോപൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി 12% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. അസൂസിൻ്റെ വിവോ ബുക്ക് 15 എന്ന് പറയുന്ന മോഡൽ, ഇതിന് 37,990 ഒറിജിനൽ പ്രൈസ്. നിങ്ങൾക്ക് 12% ക്യാഷ് ബാക്ക് ആണ് ഗോപൈസ ഉപയോഗിച്ചിട്ട് അത് വാങ്ങുമ്പോൾ ഗോപൈസക്കാർ തരുന്നത്. അപ്പോൾ ഈ ഗോപൈസയുടെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് GP പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം, അതായത് 12% ഡിസ്കൗണ്ട് കിട്ടി കഴിയുമ്പോൾ 33,490, അത്രയും ഡിസ്കൗണ്ട് നിങ്ങൾ കിട്ടും. അപ്പോൾ 37,990 ഉള്ളത് 33,490 നിങ്ങൾക്ക് ഗോപൈസ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ നല്ലൊരു തുക ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അങ്ങനെ ഏതൊരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭിക്കാൻ സാധിക്കും. ഇനി ജിപേയെ സംബന്ധിച്ചാണ്, അതായത് ഗൂഗിൾ പേയെ സംബന്ധിച്ച്, ഗൂഗിൾ പേയിൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. പല ആളുകൾക്കും പലപ്പോഴായിട്ട് ആവശ്യം വന്നിട്ടുണ്ട്, അവർ ചില വേണ്ടപ്പെട്ട ആളുകൾക്ക് ക്യാഷ് ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നീട് അതിൻ്റെ തെളിവൊന്നും അവരുടെ GPay-ൽ കാണാൻ പാടില്ല. പക്ഷെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ GPay-ലെ ഓരോ ട്രാൻസാക്ഷനും ഇതുവരെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ദാട്ട് ട്രിക്ക് മനസ്സിലാക്കുമോ? അപ്പോൾ ഞാനിവിടെ സാമ്പിളായിട്ട് 1-2 ട്രാൻസാക്ഷൻ നടത്തുകയാണ്. ശരൺ എന്ന എൻ്റെ സുഹൃത്തിനെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ 1 രൂപയും 2 രൂപയും സെൻഡ് ചെയ്യുന്നു. ഈ ഹിസ്റ്ററിയാണ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. പഴയ ഹിസ്റ്ററിയും നിങ്ങൾക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം, ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ പേയുടെ വലത് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു മെനു വരും, ഇതിൽ സെറ്റിങ്സ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി വരുന്ന മെനുവിൽ നമ്മൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നത് സെലക്ട് ചെയ്യുക. ഇതായിപ്പോൾ വീണ്ടും വേറൊരു മെനു കൂടി വന്നു, ഇവിടെ ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നും കൂടി നമ്മൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്ന അത് ലിങ്കാണ് അവിടെ, അത് നമ്മളതിലൊന്ന് ടച്ച് ചെയ്യുക. ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആക്ടിവിറ്റി ഇതുപോലെ കാണിക്കും. അപ്പോൾ ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വേറൊരു അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്തേക്കണമെങ്കിൽ മാറ്റി സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കറക്റ്റായിട്ട് കാണിക്കുക. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേയിൽ ആർക്കൊക്കെ എത്ര രൂപയൊക്കെ ഓരോ ദിവസം അയച്ചു എന്നുള്ളത് ഇതുപോലെ ഓരോ ഡേറ്റ് അനുസരിച്ചിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ ഇൻഡു മാർക്കിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ ഡിലീറ്റ് ആക്കേണ്ടത് അതിൻ്റെ ആ ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്യുക. അങ്ങനെ ഇൻഡു മാർക്കിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഇതുപോലെ ഒരു കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ നമ്മളവിടെ ഓക്കെ എന്നത് പ്രസ് ചെയ്യുക. ഓക്കെ എന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ പേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 10-15 സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്യണം, കാരണം അവിടെ അതൊന്ന് റിഫ്രഷ് ആണ്. ദാ ഇതുപോലെ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആയിട്ടുണ്ടാവും, കൊള്ളാമല്ലേ? അപ്പോൾ പലർക്കും ഇത് ആവശ്യം വരും. ഇനി അടുത്തത് ഒരു അടിപൊളി ട്രിക്കാണ്, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവർ എന്ത് ചെയ്യും. ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മലയാളത്തിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ വരുന്നത് നേരെ കോപ്പി ചെയ്ത് വേണ്ടടുത്ത് നമ്മൾ ഉപയോഗിക്കും. ഇതാണ് നിങ്ങൾ പറയാൻ പോണേ, അല്ലേ? പക്ഷെ മലയാളത്തിന് മുന്നിൽ ഇതുവരെയും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, അങ്ങ് കാസർഗോഡുകാരൻ അവൻ്റെ സ്ലാങ്ങിൽ പറയും, മലപ്പുറത്തുകാരൻ മലപ്പുറം സ്ലാങ്ങിൽ പറയും, ഞാൻ ഇങ്ങ് എറണാകുളത്തുകാരൻ എൻ്റെ സ്ലാങ്ങിൽ പറയും. മൊത്തത്തിൽ 10-25 സ്ലാങ്ങുകളാണ് നമുക്ക് എല്ലാവരും കൂടി. ഇതിനെ തോൽപ്പിക്കാൻ ഒരിക്കലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നമുക്ക് അത്യാവശ്യമൊക്കെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാലോ. അപ്പോൾ നമ്മൾ അത്തരം വാക്ക് വേഡ് ടൂൺ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ ഈ കാണുന്ന ഭാഗത്ത് ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ റീറൈറ്റ് എന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എഴുതിയേക്കുന്ന പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ദാ വേഡ് ടൂൺ നമുക്ക് കുറേയധികം വാക്കുകൾ ഇതുപോലെ സജസ്റ്റ് ചെയ്യും. ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ച് സെലക്ട് ചെയ്തോ. കാരണം ഇതൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു രീതിയിലുള്ള ഇംഗ്ലീഷിലെ വാചകങ്ങളാക്കിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഏതും നമുക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാം. നമ്മൾ ആഗ്രഹിച്ച ആ ഒരു അർത്ഥം തന്നെയായിരിക്കും ഈ വാക്കിന്, പക്ഷെ നല്ല അടിപൊളി വേഡായിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് കാണുന്നവരായിരിക്കും നമ്മൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളാണ്. അപ്പോൾ ഇന്നത്തെ ട്രിക്കുകളൊക്കെ വളരെ അടിപൊളിയാണ്. പല ആളുകൾക്കും അത് പലപ്പോഴായിട്ട് ഉപകാരപ്പെടും. നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു മൂളാ മാത്രം തോന്നുന്നൊരു പാട്ട് അതിൻ്റെ യഥാർത്ഥ വരി ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ഷൻ നടത്തി ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നടക്കുന്ന വൺ സെയിലുകളിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടാൻ വേണ്ടിയിട്ട് ഗോപൈസ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്കായിട്ട് 25 രൂപ കിട്ടുക.
അപ്പോൾ ഒന്ന് സൈൻ അപ്പ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നഷ്ടം വരില്ല, കാരണം അങ്ങോട്ട് പൈസ ഒന്നും കൊടുക്കേണ്ട, നമുക്ക് ഇങ്ങോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 ട്രിക്കുകളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം, നമുക്ക് അടുത്ത വീഡിയോ ആക്കാം. അവർ ഒപ്പം നിങ്ങളുടെ പേരും ഞാൻ അവിടെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും മറ്റൊരുമായി മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.